അയ്യേ, ഈ പടമൊക്കെ ആരെങ്കിലും പോയി കാണൂ. തെലുങ്ക് കത്തിപ്പടം തന്നെ സഹിക്കാൻ വയ്യ. അപ്പോഴിനി കന്നഡയിൽ നിന്ന്. 3 വർഷങ്ങൾക്ക് മുമ്പ് KGF ചാപ്റ്റർ 1 റിലീസാകാറായ സമയത്ത് KGF പോസ്റ്റർ കണ്ടിട്ട് എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ട്രെയിലർ പോലും കാണാതെ ഒരു പോസ്റ്റർ മാത്രം കണ്ടിട്ടായിരുന്നു ഈ കുറ്റം പറച്ചിൽ. എന്നാൽ ഇപ്പോൾ KGF ചാപ്റ്റർ 2 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഈ വേന്ദ്രന്മാർ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന കാര്യം അമ്മമാരെന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഒരു സിനിമയെ വിലയിരുത്തേണ്ടത് അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടല്ല, മറിച്ച് ആ സിനിമ കണ്ടിട്ടാണ്. അതും തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോഴാണ് ഒരു സിനിമയെ നമുക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റുന്നത്. എന്നാൽ എല്ലാ സിനിമകളും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാറില്ല. പക്ഷേ തിയേറ്ററിൽ കാണുന്ന സിനിമകളെല്ലാം നമുക്ക് നല്ല എക്സ്പീരിയൻസ് തരണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത്തരത്തിൽ തിയേറ്ററിൽ കണ്ടാൽ വൻ എക്സ്പീരിയൻസ് നൽകിയ, തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമെന്ന് തോന്നിച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ ചുരുക്കം ചില സിനിമകളിലൊന്നായിരുന്നു KGF. KGF മെയിൻ കോൺസെപ്റ്റ് നമ്മളെല്ലാവരും കൊല്ലങ്ങളായി പലവട്ടം കണ്ട ഒന്നാണ്. പക്ഷേ എന്നിട്ടും KGF നമുക്കൊരു യുണീക്നെസ് കാണാൻ സാധിച്ചു. അതെന്തുകൊണ്ട്? KGF 2 ഇറങ്ങാനിരിക്കുന്ന ഈ വേളയിൽ ആദ്യ ഭാഗം എന്തുകൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ഇത്ര വലിയൊരു വിജയമായി എന്നതിനെക്കുറിച്ചും 2 വരാനിരിക്കുമ്പോൾ ഈ വിജയ ഫോർമുല വീണ്ടും ആവർത്തിക്കുമോ എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു ഷോ ഡൗൺ ടാക്കീസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം R.Rohit. December 21 KGF ചാപ്റ്റർ 1 റിലീസാകുന്നത്. സംവിധായകൻ പ്രശാന്ത് നീലിൻ്റെ 2 ചിത്രമായിരുന്നു KGF. യാഷ് റോക്കി ഭായ് എന്ന നായകവേഷത്തിലെത്തിയ ചിത്രത്തിൽ അനന്ത് നാഗ്, ശ്രീനിധി ഷെഡ്ഡി, രാമചന്ദ്ര രാജു തുടങ്ങിയ അത്യാവശ്യം നല്ലൊരു കാസ്റ്റും ഉണ്ടായിരുന്നു. 75 crore ബഡ്ജറ്റിൽ വന്ന KGF ചാപ്റ്റർ 1 250 crore കളക്ഷൻ വാരിയത്. എന്നാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് KGF തിയേറ്ററിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയൊരു സ്വീകാര്യത കിട്ടുന്നത്. KGF നമ്മുടെ കേരളത്തിലെ വരെ നിത്യജീവിത സംസാരങ്ങളിലും ട്രോളുകളിലും വരെ ഭാഗമായി. അതുകൊണ്ട് തന്നെയാണ് 2 ഇത്ര വലിയ ഹൈപ്പ് ഉണ്ടാകാനുള്ള കാരണം. KGF കഥ ഇനി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടല്ലോ, എല്ലാവർക്കും അത് അറിയാവുന്ന ഒന്നാണ്. KGF ബേസിക് പ്ലോട്ട് അല്ലെങ്കിൽ വൺ ലൈൻ എന്നത് നമ്മൾ വർഷങ്ങളായി പല സിനിമകളിലും മറ്റും കണ്ട ഒന്നാണ്. പ്രതീക്ഷയേറ്റ് കിടക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഒരു നായകൻ്റെ ഉയർച്ച. ഏറ്റവും അവസാനം വില്ലനെ കൊന്ന് നായകൻ ആ ജനങ്ങളെ മോചിപ്പിക്കുന്നു. എന്നാൽ കേട്ടുപഴകിയ ഈ പ്ലോട്ട് അവതരണ ശൈലിയിലൂടെയും പിന്നെ തിരക്കഥയിലെ ചില തന്ത്രങ്ങളിലൂടെയുമാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രമാക്കി പ്രശാന്ത് നീൽ മാറ്റിയത്. എന്താണതെല്ലാം? എന്താണ് KGF ആ വിജയ ഫോർമുല? ആദ്യത്തേത് നറേറ്റീവ് ടെക്നിക്കാണ്. KGF കഥ നമ്മൾ നേരിട്ട് സിനിമ കണ്ട് മനസ്സിലാക്കുകയല്ല, മറിച്ച് ആ കഥ ആനന്ദ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മോട് പറയുകയാണ്. ആനന്ദ് കഥ പറയുമ്പോൾ കേൾക്കുന്ന ചാനലിലെ ജോലിക്കാരിലൊരാളായി പ്രേക്ഷകനും മാറുകയാണ്. അതുപോലെ നേരത്തെ നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ് പറയുന്നത്. അതും തുടക്കം മുതൽ. തുടക്കത്തിൽ തന്നെ ഈ കഥ പറഞ്ഞ ബുക്ക് ബാൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ ബുക്ക് ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നായകനായ റോക്കി ചില്ലറക്കാരനല്ല എന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് സിനിമ തുടങ്ങുമ്പോഴേ തന്നെ പതിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ പറഞ്ഞു പറഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ ഫീഡ് ചെയ്യുകയാണ് സംവിധായകൻ. ഇങ്ങനെ കഥ തുടങ്ങും മുമ്പ് തന്നെ ഒരു ബിൽഡപ്പ് അവിടെ നൽകുന്നുണ്ട്. ബിൽഡപ്പ് തന്നെ ഇത്രയും ഗംഭീരമാക്കിയ ശേഷം കഥയിലേക്ക് വന്നാൽ പ്രേക്ഷകനെ ഈ സിനിമയുമായി കണക്ട് ചെയ്യുന്നത് ഇതിലെ ഇമോഷണൽ എലമെന്റ്സ് ആണ്. റോക്കിയുടെ കുട്ടിക്കാലത്ത് റോക്കിയെ വളർത്താൻ കഷ്ടപ്പെടുന്ന അമ്മയും KGF അടിമകളായി കിടക്കേണ്ടി വരുന്ന ഒരു ജനതയും പ്രേക്ഷകനുള്ളിൽ നല്ല രീതിയിൽ തന്നെ കണക്ട് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോക്കി എന്ന കഥാപാത്രം ഒരു മാസ് ആക്ഷൻ ഹീറോ എന്നതിനു മുകളിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത്. അങ്ങനെ സിനിമയുടെ നെടുന്തൂണായ റോക്കിക്ക് പ്രേക്ഷക പിന്തുണ നേടിക്കൊടുക്കുക എന്ന ഏറ്റവും സുപ്രധാനമായ ജോലി തിരക്കഥാകൃത്ത് കൂടിയായ പ്രശാന്ത് നീലും പ്രേക്ഷകർക്ക് മുന്നിൽ റോക്കിയായി മാറിയ യാഷും ഭംഗിയായി തന്നെ ചെയ്തു. യാഷിനു പുറമെ ആനന്ദും മറ്റെല്ലാ അഭിനേതാക്കളും അവരുടെ റോൾ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു. ഇത്രയും വലിയ പ്ലാനുകൾ പ്രേക്ഷകനിലേക്ക് എത്തിക്കണമെങ്കിൽ അഭിനേതാക്കളുടെ നല്ല പെർഫോമൻസ് ഉണ്ടായേ തീരൂ. ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഓഫ് ബീയിങ് ദ ഫേസ് ഓഫ് KGF. ഇതിനിടയിൽ കൂടി തന്നെ കഥ പറയുന്നതിനിടയിൽ അറിയാതെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്ന ആനന്ദിലൂടെ ഭാവിയിലേക്കുള്ള ഒരു ഗ്ലിംസും നമുക്ക് ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞ തുടക്കത്തിലെ ആ ബിൽഡപ്പ് ടെക്നിക് കൃത്യമായ സമയത്ത് ബ്രില്യൻ്റായി കഥയുടെ ഇടയിലും പ്ലേസ് ചെയ്തിരിക്കുകയാണ്.
അടുത്ത പ്രധാന ഭാഗം ഡയലോഗ്സാണ്. KGF എന്ന സിനിമ പ്രേക്ഷകനിടയിൽ ഇത്രയും തരംഗമാകുന്നതിൽ ഡയലോഗ് വഹിച്ചിട്ടുള്ള പ്രാധാന്യം ഏറെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും ഡബ്ബിങ്ങിന് വേണ്ടത്ര പരിഗണന KGF ടീം കൊടുത്തിട്ടുണ്ട്. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്ന പിടിച്ചിരുത്തുന്ന ഡയലോഗുകൾ എല്ലാ ഭാഷയിലും ഏറ്റവും പെർഫെക്റ്റായി തന്നെ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഡയലോഗുകൾക്കൊപ്പമുള്ള BGM KGF കണ്ട ഒരു പ്രേക്ഷകന് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രീറ്റാണ്. സീനുകൾക്കും ടോട്ടൽ സിനിമയ്ക്കും വരെ ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണം ഇതിലെ പശ്ചാത്തല സംഗീതമാണ്. ഹാൻഡ്സ് ഓഫ് ടു രവി ബസറൂർ, ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് KGF. അതുപോലെ തന്നെ ഇത്തരം ഒരു കഥയിൽ സോങ്സ് പ്ലേസ് ചെയ്യുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ടീം KGF ഡിഡ് ഇൻ എ പെർഫെക്റ്റ് മാനർ. ദ നെക്സ്റ്റ് ഇസ് ദ സിനിമാറ്റോഗ്രാഫി ആൻഡ് വിഷ്വൽസ്. KGF എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ ഭാഗം അതിലെ വിഷ്വൽസ് ആണ്. KGF-ൽ യൂസ് ചെയ്ത ക്യാമറ ആംഗിൾസ് ആൻഡ് സിനിമാറ്റോഗ്രാഫിയെ പറ്റി സെപ്പറേറ്റായി ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. ഒന്ന് പാളിപ്പോയാൽ പ്രശ്നമായേക്കാവുന്ന സിനിമാറ്റോഗ്രാഫി അതിമനോഹരമായി ഡെലിവർ ചെയ്ത ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഭുവൻ ഗൗഡയും ഒരു വലിയ കയ്യടി തന്നെ അർഹിക്കുന്നു. ഇനി ഇക്കണ്ട വിഷ്വൽസും മ്യൂസിക്കും ഡയലോഗും എല്ലാം ഒത്തുചേരണമെങ്കിൽ എഡിറ്റിംഗ് എന്ന കടമ്പ കടക്കണം. ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഇൻ ദ പോസ്റ്റ് പ്രൊഡക്ഷൻ. അത് വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടാത്ത രീതിയിൽ അവർ അതിമനോഹരമായി ചെയ്തു. എഡിറ്റർ ശ്രീകാന്ത് ഗൗഡ ഓൾസോ ഡിസേർവ്സ് എ ക്ലാപ്പ്. എന്നാൽ ഇതെല്ലാം നടക്കണമെങ്കിൽ ടീമിന് നല്ലൊരു കോർഡിനേഷൻ വേണം. KGF ഇത്രയും വലിയൊരു സ്കെയിലിൽ നമുക്ക് ഡെലിവർ ചെയ്തത് ഈ കോർഡിനേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തിലും അതേ ടീം തന്നെ തിരിച്ചു വരുന്നു. ആദ്യ ഭാഗം അവസാനിച്ചത് യഥാർത്ഥ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് എന്ന ആനന്ദിന്റെ വാക്കുകളിൽ നിന്നാണ്. അതുതന്നെയാണ് KGF ചാപ്റ്റർ 2 കാണാൻ പ്രേക്ഷകരെ ഇത്രയധികം ആവേശഭരിതരാക്കുന്നത്. ആദ്യ ഭാഗം വരാനിരിക്കുന്നതിലേക്കുള്ള ഒരു ബിൽഡപ്പ് മാത്രമാണ് എന്ന ഒരു ഫീലായിരുന്നു നമുക്ക് അവസാന സീൻ കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നതിലും വലുത് ചാപ്റ്റർ 2-ൽ KGF ടീം ഡെലിവർ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാണ്. അത്രയും എത്തിയില്ലെങ്കിൽ സിനിമ പരാജയമാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ബിൽഡപ്പ് തന്ന് ഇത്രയും മികച്ചതാക്കിയ KGF ടീമിൽ വലിയ വിശ്വാസം നമുക്കുണ്ട്. അതവർ ഡെലിവർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം ഉണ്ടാക്കിയെടുത്ത ആ ആരാധക വൃന്ദം KGF-നൊപ്പമുണ്ട്. കഥാനായകൻ റോക്കിയെ പോലെയാണ് KGF സിനിമയുടെയും അവസ്ഥ. ആദ്യം വന്നപ്പോൾ പിന്നിൽ ആരുമില്ലായിരുന്നു. എന്നാൽ KGF കീഴടക്കിയ റോക്കിയെ പോലെ ജനമനസ്സുകൾ കീഴടക്കി KGF സിനിമയ്ക്കും ഇന്ന് പിന്നിൽ വലിയൊരു സൈന്യം തന്നെയുണ്ട്. പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ KGF ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് R.Rohit സൈനിങ് ഫ്രം ഷോഡൌൺ ടാക്കീസ്. അപ്പം എങ്ങനെയാ KGF ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയല്ലേ?